അങ്ങനെ പോലെ ഒരാള് മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ പോലും ഡോക്ടർ റോബിനെ ഉപമിക്കാനായിട്ട് വീട്ടിലെ വളർത്തുന്ന പട്ടിയുടെ പേര് കൂടെ ചേർത്ത് വെച്ച് പറയുകയും ഒരാൾക്കാരോട്ടിയെങ്കിലും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോട് എനിക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് യോജിക്കാനായിട്ട് പറ്റില്ല ഇവരിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ നമ്മൾ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കേണ്ടി വരുന്ന വലിയ ഗതികേട് ഉണ്ടെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ വാക്കുകൾ കൊണ്ട് ഹരാസ് ചെയ്യാന്ന് വെച്ചാൽ അത് രണ്ടും ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ലാൽട്ട എനിക്ക് ഇവരെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നും എനിക്ക് പറയാനില്ല ലാൽ സാർ ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കട്ടെ മിസ് മിസിസ് ലക്ഷ്മിപ്രിയ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എൻ്റെ പട്ടി ഈ നിമിഷനേക്കാളും വില കൊടുക്കുന്ന ഒരു ഒരാളാണ് എനിക്കുള്ളത് സോ ഞാൻ എൻ്റെ ഡോഗിനെ ഡോക്ടർ റോബിനായിട്ട് ഉപമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മകൾ അതിനെയാണ് ഉപ 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 ഉപമിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾ പട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ നാട്ടിലുള്ള പട്ട പട്ടികളെ അത് എൻ്റെ പ്രോബ്ലം അല്ല അത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നതാണ് സോ ഞാൻ ഇവിടെ പറഞ്ഞത് എൻ്റെ കാര്യമാണ് അതിൽ ഞാൻ എടുത്തത് ഞാൻ വളർത്തുന്ന എൻ്റെ ഡോഗിനെയാണ് ഉപമിച്ചത് അതൊരു മോശമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മോശമായിട്ട് വെച്ചോളൂ പിന്നെ മറുപടി ഈ പറഞ്ഞതിന് പിന്നെ നിങ്ങൾ ഈ വാക്കുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ അർഹതയാണ് ഉള്ളത് നിങ്ങൾ ഇവിടെ ഒരാളെ പച്ചക്കമ്മക്ക് വിളിച്ചപ്പോ നിങ്ങൾ ഈ വാക്കിന്റെ എന്താ പറയാ ഈ കൺസേണും പ്രയോറിറ്റീസ് അതൊക്കെ എവിടെ പോയി ഏഹ് നിങ്ങളിവിടെ നിമിഷയുടെ പച്ചക്കറി ഇരുന്നിട്ട് അവൾ അമ്മനെ വിളിച്ചിട്ട് അപ്പൊ നിങ്ങൾ അവർ പരസ്യം മാപ്പ് പറഞ്ഞില്ലേ സോ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഞാൻ എന്റെ ഡോഗിനെ ഉപമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ എന്താ കുറ്റബോധം അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പറ്റില്ല ഹൗ കം എക്സ്പ്ലൈൻ പറയട്ടെ അവനവൻ വീട്ടിൽ വളർത്തുന്ന പട്ടി എത്ര വലിയ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഇവിടെ ഡോക്ടർ റോബിൻ എന്ന് പറയുന്നത് ജാസ്മിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരാളെ അല്ല അല്ല അപ്പോ എന്തിനാണ് വീട്ടിൽ വളർത്തുന്ന പട്ടിയോട് ചേർത്തിട്ട് ഒരു മനുഷ്യനെ ഉപമിക്കുന്നത് അതെന്റെ ഒന്നാമത്തെ ചോദ്യം വയസ്സിനു മൂത്ത ഒരാളിനെ സമൂഹത്തിൽ ഇറങ്ങി ഇവിടെ ആയതുകൊണ്ട് വേറെ വിഷയത്തിലേക്ക് പോയില്ല നീ എടി വാടി പോടി പന്നി മറ്റത് മറച്ചത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ ചിലപ്പോ അമ്മയ്ക്കും അച്ഛനും അല്ല ചിലപ്പോ നല്ല തല്ലും കിട്ടിയെന്ന് വരും അതും കൂടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് വരുന്ന പ്രത്യാഘാതങ്ങളും കൂടെ നേരിടാൻ അവർ തയ്യാറായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയല്ലോ എന്ന് വിളിച്ച് സംബോധന ചെയ്തപ്പോഴാണ് നിന്റെ വീട്ടിൽ പോയി ഇന്ന ആളിനെ പറഞ്ഞാ മതി എന്ന് എനിക്ക് പറയേണ്ടി വന്നത് അല്ലെ അതും

രണ്ട് ചേർത്തിട്ടാണ് മൂല്യമില്ലാത്ത ചേർത്തിട്ടാണ് പറയാ ഒരു മൂല്യമുള്ള വസ്തുവിനെയും ഒരു എനിക്ക് മനസ്സിലായിട്ടില്ല ലാലായിട്ട് അങ്ങേക്കും മനസ്സിലായില്ലെങ്കിൽ അറിയുന്ന രീതിയിൽ എനിക്ക് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കല്ലിനാണെങ്കിലും അതിന്റേതായിട്ടുള്ള മൂല്യമുണ്ട് ഉണ്ട് സർ അത് കണ്ണി കാണുന്ന ആളിന്റെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും എന്നെ ഇപ്പം ഇഷ്ടപ്പെടേ ഇഷ്ടപ്പെടാതിരിക്കുകയാണ് അത് അവരുടെ അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് ഇരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഞാനായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ അതിവിടെ ആദ്യം മുതൽ അവസാനം വരെ ഞാനായിട്ട് നിൽക്കത്തുള്ളൂ സർ അതിൽ ഇപ്പം ഇവരിപ്പം എന്ത് പറഞ്ഞാലും അത് എന്നെ അഫക്റ്റ് ചെയ്യത്തില്ല സർ കാരണം ഐ ബിലീവ് ഇൻ മൈ സെൽഫ്